നമസ്കാരം മലയാളികളുടെ ഉത്സവമായ ഓണം വന്നെത്തി കഴിഞ്ഞു അത്തം പറഞ്ഞിട്ട് ഇന്നേക്ക് ഏഴാം നാൾ തിരുവോണം വന്നെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മഹാബലിയെ വരവേൽക്കാൻ വീടും നാടും ഒരുങ്ങി തുടങ്ങി ഇനി തിരക്കോട് തിരക്കാണ് തൊടിയിൽ പൂവിറുക്കാൻ പോണം മുറ്റത്ത് പൂക്കളം വിടണം ഇടയിൽ പൂവിളി പാട്ടുകൾ പാടണം ഓണക്കളിയുടെ ലഹരിയിൽ ആറാടണം ചേലയോടെ ഓണപ്പുടവാണിയണം ഒടുവിൽ വയറു പൊട്ടുവോളം ഓണസന്ധി ഉണ്ണണം ഓണത്തോളം മലയാളി ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന മറ്റൊരു ആഘോഷമില്ല മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ നിറം കെടുത്തിക്കളഞ്ഞ ചില ഓണക്കാലങ്ങൾക്ക് ശേഷമാണ് നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു ഓണക്കാലം വീണ്ടും എത്തുന്നത് അതുകൊണ്ട് പോയ വർഷങ്ങളുടെ നഷ്ടങ്ങൾ മറന്ന് കണ്ണീരോർമ്മകൾ മാറ്റിവെച്ച് ഈ ഓണക്കാലം നമുക്ക് ആഘോഷമാക്കാം ആ ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടാൻ നമുക്കൊരു ഓണയാത്ര നടത്തിയാലോ മഹാബലി തമ്പുരാനിലേക്ക് പിന്നെ ഐതിഹ്യങ്ങളും ശീലുകളുമൊക്കെ നിറഞ്ഞ ഓണചരിത്രത്തിലേക്ക് കേരളത്തിലെ പ്രധാന കൃഷി പണ്ട് കുരുമുളകായിരുന്നു എന്നാൽ ഇടവമാസം മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ കൃഷി നിർത്തിവെക്കുമായിരുന്നു കാരണം ഇത് മഴയുടെ കാലമാണ് ഈ സമയത്ത് കുരുമുളക് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായതിനാലും കടൽ മാർഗമുള്ള ചരക്ക് വ്യാപാരം ദുഷ്കരമായതിനാലും ആയിരുന്നു ഇത് പിന്നീട് വ്യാപാരം ആരംഭിക്കുന്നത് ചിങ്ങമാസം ആരംഭത്തോടെയാണ് ഈ സമയത്ത് കപ്പലുകൾ വ്യാപാരത്തിനായി വരുന്നത് പ്രതിഫലമായി പൊന്നുകൊണ്ടാണ് പിന്നെ പറയണ്ടല്ലോ ചിങ്ങമാസം സമൃദ്ധമായിരിക്കും അതുകൊണ്ടാണ് ചിങ്ങമാസത്തെ പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ് വാണിജ്യം പുനരാരംഭിക്കുന്നത് ശ്രാവണത്തിന്റെ പാലയാണ് സാവണം അത് ചെറുതായി ആവണമെന്നും പിന്നീട് ഓണം എന്നുമുള്ള രൂപം സ്വീകരിച്ചു എന്നൊരു ചരിത്രം പറയുന്നു പൊന്നുകിട്ടുന്ന നാളുകൾ ആയതുകൊണ്ട് അത് പൊന്നോണമായി ഓണവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് മഹാബലി പരശുരാമൻ ശ്രീബുദ്ധൻ ചേരമൻ പെരുമാൾ സമഗ്രഗുപ്തൻ എന്നിവരെല്ലാം ചുറ്റിപ്പറ്റി ഐതിഹ്യങ്ങളുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെയാണ് അസുര രാജാവായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാനുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി അങ്ങനെ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലിക്ക് അരികിലെത്തി ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി ഉടനെ ഭീമാകാരനായി വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും വാമനൻ അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി തഴത്തി കൂട്ടത്തിൽ ഒരു അനുവാദവും മഹാബലിക്ക് വാമനൻ നൽകി വർഷത്തിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാം അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദർശനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ഓണത്തെക്കുറിച്ച് പൊതുവിൽ എല്ലാവർക്കും സ്വീകാര്യമായ വിശ്വാസം ബ്രാഹ്മണരുമായി പിണങ്ങിയ പരശുരാമനോട് ബ്രാഹ്മണർ മാപ്പ് അപേക്ഷിക്കുന്നു മാപ്പ് സ്വീകരിച്ച പരശുരാമൻ വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുവത്രേ ഈ ദിവസമാണ് ഓണമെന്നും സങ്കല്പമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്